ഹായ് കൂട്ടുകാരെ, കേട്ടിട്ട് സെറ്റ് എന്നിട്ട് പി എസ് സി അറബിക് വിഭാഗത്തിൽ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന 5000 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സോൾവഡ് ക്വസ്റ്റ്യൻസുകളുടെ പരമ്പര, അതിലെ അടുത്ത പാർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മൾ ആദ്യം കുറച്ച് നഹ്വിൻ്റെ ചോദ്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അടുത്ത ചോദ്യമാണ് സലാസത്തു ഡാഷ്, എന്താണ് പറയേണ്ടത്? തുല്ലാബിൻ, ത്വാലിബാത്തിൻ എന്നാണ് പറയേണ്ടത്. തുല്ലാബിൻ എന്നാണ് ഇവിടെ വരേണ്ടത്, കാരണം അതത് മുഅന്നസാവുമ്പോൾ മഅദൂദ് അത് മുദക്കറാവണമെന്നാണ് 9 വരേക്കുള്ള നിയമം. അടുത്ത ചോദ്യമാണ് സലാസു ത്വാലിബാത്തിൻ എന്നാണോ തുല്ലാബിൻ എന്നാണ് പറയേണ്ടത്? സലാസു ത്വാലിബാത്തിൻ എന്നാണ് പറയേണ്ടത്. അടുത്ത ചോദ്യമാണ് ഡാഷ് ത്വാലിബൻ, സലാസ അശറ ത്വാലിബൻ, സലാസത്ത് അശറ ത്വാലിബൻ, സലാസ അശറത്ത ത്വാലിബൻ. തീർച്ചയായും സലാസത്ത് അശറ ത്വാലിബൻ എന്നാണ് പറയേണ്ടത്. അടുത്ത ചോദ്യമാണ് ഡാഷ് ത്വാലിബത്തൻ, സലാസ അശറ ത്വാലിബത്തൻ എന്നാണോ സലാസത്ത് അശറ ത്വാലിബൻ എന്നാണോ സലാസ അശറ ത്വാലിബത്തൻ എന്നാണോ സലാസ അശറത്ത ത്വാലിബത്തൻ എന്നാണോ? തീർച്ചയായും സലാസ അശറത്ത ത്വാലിബത്തൻ എന്നാണ് അവിടെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യമാണ് ഇഷ്റൈത്തു അഹദാശറ കലമ കലമൻ അക്ലാമൻ അക്ലാമിൻ, എന്താണോ പറയേണ്ടത്? കലമൻ, ഇഷ്റൈത്തു അഹദാശറ കലമൻ എന്നാണ് പറയേണ്ടത്. അടുത്ത ചോദ്യമാണ് ഇസ്മുൻ മർഫുഉൻ ഫി അവ്വലിൽ ജുംല, ഒരു ജുംലൻ്റെ ആദ്യത്തിൽ മർഫുആയി റഫ്ആയി ലൊമ്മായി കിടക്കുന്ന ഒരു ഇസ്മ്, അതിനെന്താ പറയുക? ഖബർ അൽ മുബ്തദ അൽ ഫിഅല, തീർച്ചയായും മുബ്തദ എന്നാണ് അതിന് പറയുക. അടുത്ത ചോദ്യമാണ് അസ്സയ്യാറത്തു ഡാഷ്, സയ്യാറത്ത് ഡാഷാണ്, വാഹനം ഡാഷാണ്, സ്പീഡുള്ളതാണ്, അതെന്താണ്? ശരീഅൻ ശരീഅത്തുൻ ശരീഅൻ, തീർച്ചയായും ശരി അസ്സയ്യാറത്തു എന്നൊരു മുഅന്നസായതുകൊണ്ട് നമ്മൾ ശരീഅത്തുൻ എന്ന് അവിടെ പറയണം. അടുത്ത ചോദ്യമാണ് ജുംലത്തുൻ തതറക്കബു മിൻ മുബ്തദഇൻ വ ഖബറിം, മുബ്തദ ഖബറ കൊണ്ട് കൂടി ഉണ്ടാകുന്ന ജുംലക്ക് എന്ത് പറയും? ജുംലത്തുൻ ഇസ്മിയ, ജുംലത്തുൻ ഫിഅലിയ, ജുംലത്തുൻ ഇസ്മിയ എന്നാണ് പറയുക. അടുത്ത ചോദ്യമാണ് ഉരീദു അൻ ഡാഷിൽ സബാഹത്ത, ഇവിടെ അഹ്സന അഹ്സനുൻ അഹ്സനു, തീർച്ചയായും നമുക്കറിയാം അൻ എന്നത് മുലാരിയായ ഫീലാണ് ഉണ്ടാവുക എൻ എസ് ബി യു, അല്ലേ? അപ്പം അഹ്സന അഹ്സന എന്നാണ് അവിടെ ചേർക്കേണ്ടത്. അടുത്ത ചോദ്യമാണ് യഅ്കുലു അലിയുൻ ഡാഷ്, അലിയ ഡാഷ് തിന്നും, തഫാഹത്തൻ തഫാഹത്തിൻ തഫാഹത്തുൻ, മഫ്ഊലാണ്, അതുകൊണ്ട് തഫാഹത്തൻ എന്നാണ് അവിടെ പറയേണ്ടത്. അടുത്ത ചോദ്യമാണ് ഇദാ തദ്ഖലു ഇൻ വ അഖവാത്തുഹ ഇന്ന വ അഖവാത്തുഹ ഫിൽ ജുംല, തൻസിബ് ഡാഷിൽ മുബ്തദ, ഇന്ന വ അഖവാത്തുഹ ഒരു ജുംലയിൽ കടന്നാൽ അവിടെ മുബ്തദക്ക് എന്താണ് ചെയ്യുക? നസ്ബാണോ റഫാണോ ജസ്മാണോ? തീർച്ചയായും തൻസിബു എന്നുള്ളതാണ്, നസ്ബ് ചെയ്യും, മുബ്തദക്ക് നസ്ബും ഖബറിന് റഫുവാണ് ചെയ്യുക. അത് ചോദ്യമാണ് ഇദാ തദ്ഖലു ഇന്ന വ അഖവാത്തുഹ ഫിൽ ജുംല ഡാഷ് ഖബറഹ, അതിൻ്റെ ഖബറിനൊക്കെ ഡാഷ് ചെയ്യും, എന്താ ചെയ്യുക? ഇസ്മിനിക്ക് നസ്ബ് എന്ന് പറഞ്ഞു, അപ്പോൾ ഖബറിനൊക്കോ? തീർച്ചയായും തൻസിബു ജസ്മ റഫ് കൊടുത്തിട്ടുകൊണ്ട് അതിൽ തർഫ ഉ റഫ് ചെയ്യുമെന്ന ആൻസറാണ് ശരിയായ ആൻസർ. ഇൻ വ അൻ മാനിഹ ഇന്ന അന്ന, ഇന്ന അന്ന എന്നതിൻ്റെ അർത്ഥം ഇന്ന അന്ന കേട്ടോ, അതിൻ്റെ അർത്ഥം ഫായിദൊപ്പിക്കും. എന്തിനെ? തൊഫീദാനി തൗക്കീദ, തൗക്കീദിന് അത് ഫായിദൊപ്പിക്കും. തൊഫീദു തസ്ബീഹ, തസ്ബീഹിനെ അതിന് ഫായിദൊപ്പിക്കും. തൊഫീദുൽ മാനി, മാനി രണ്ട് മാനിനെ ഫായിദൊപ്പിക്കും. തീർച്ചയായും തൊഫീദ് തൊഫീദാനി തൗക്കീദ രണ്ട് തൗക്കീദിനെയും ഫായിദൊപ്പിക്കുന്ന വാക്കാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യമാണ് ലൈസമിൻ അദാത്തി ഇന്ന വാഹവാത്തിഹ, ഇന്നാഹവാത്തിൽ പെടാത്ത ഒരു ഇന്നൻ്റെ അഹ്വാത്തിൽ പെടാത്ത ആള് അയാൾ തിരഞ്ഞെടുക്കുക. ലൈസ ലാല്ല ലൈത്ത, തീർച്ചയായും ഇന്ന അന്ന കാന ലാക്കിന ലൈത്ത ലാല്ല അതൊക്കെ അതിൽ പെട്ടതാണ്, പക്ഷെ ലൈസ എന്നുള്ളത് കാനെ പെട്ടതാണ്, ലൈസ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യമാണ് ഡാഷ് അൽ എൽമു
അൽ എൽമു നൂറിൻ, അവിടെ ഇന്ന ലാക്കിൻ ലെയ്ത്ത് ഏതാണ് കൊടുക്കേണ്ടത്? ഇന്ന ല എൽമ നൂറെന്നാണ് പറയേണ്ടി അല്ലേ. അപ്പോൾ അതാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യമാണ് ഡാഷ് അൽ കിതാബു ഉസ്താദുൻ. അപ്പോൾ ലെയ്ത്ത ലാക്കിൻ ലല്ല, കന്നൽ കിതാബ ഉസ്താദുൻ എന്നാണ് അവിടെ പറയേണ്ടത്. അടുത്ത ചോദ്യമാണ് അൽ ബൈത്തു ജദീദുൻ ഡാഷ് അസാസു ഖദീമുൻ എന്ന്. വീട് പുതിയതാണ്, പക്ഷേ വീട് പുതിയതാണ് ഡാഷ് തറ പഴയതാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ വരണ്ടാവുക? പക്ഷേ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ലൈസ കാന്ന ലാക്കി, അപ്പോൾ ലാക്കി എന്ന അർത്ഥമാണ് അവിടെ വരേണ്ടത്, അതാണ് അവിടെ ചേർക്കേണ്ടത്. അടുത്ത ചോദ്യമാണ് ഡാഷ് ലം ഡാഷ് അൽ ഖമർ തോലി, ഖമർ തോലിയാണ്. ലൈത്തൽ ലം ഇതൻ ഇതാ ലൈത്ത, തീർച്ചയായും ലൈത്താണ് അവിടെ വരേണ്ടത്. അപ്പോൾ ലൈത്തൽ ഖമറു തോലിയൻ എന്ന് പറയണം. അടുത്ത ചോദ്യമാണ് ഡാഷ് സെയ്ഫുൻ കന്നൽ കലമ സെയ്ഫുൻ എന്ന് ആണ് അവിടെ ശരിക്കും പറയേണ്ടത്. സെയ്ഫ് പേൻ, നമ്മളെ പേന വാളിനെ പോലെയാകുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗം. അടുത്ത ചോദ്യമാണ് അലിം തു ഡാഷ് അൽ എൽമ നാഫിയ, അലിം തു ഞാൻ അറിഞ്ഞു അന്നൽ അൽമ നാഫിയോൻ, എൽമ നാഫിയാണെന്ന്. എൽമിന് ശേഷം അന്നാന്ന വായിക്കേണ്ടി, ഇന്നാന്ന് വായിക്കൂല. അതുകൊണ്ട് തന്നെ അവിടെ അന്ന എന്നതാണ് കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യമാണ് അത്തർക്കീബു അല്ലെ യുഫീദു ഫായിദത്തൻ താമ്മ, ഒരു പൂർണ്ണമായ അർത്ഥം ലഭിക്കുന്ന തർക്കീബ്, ഒരു കൂട്ടം വാക്കുകൾക്ക് എന്താ പറയുക? ജുംലത്തൻ ഇസ്മിയ, ജുംലത്തൻ മുഫീദ, ജുംലത്തൻ ഫിയാലിയ, തീർച്ചയായും ജുംലത്തൻ മുഫീദ എന്നാണ് പറയുക. അടുത്ത ചോദ്യമാണ് ഹദാ ഹുവ ത്വാലിബ് ഡാഷ്, ഇതാണ് ഡാഷ് ആയിട്ടുള്ള ത്വാലിബ് എന്ന. അൽ അവ്വൽ അൽ ഊല അൽ ഉഖ്ര, തീർച്ചയായും അൽ അവ്വലു എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യമാണ് ലാ തഅതമിദു ഡാഷ് ഗൈറി നഫ്സിക, നീ നഫ്സിൻ്റെ മേലല്ലാതെ നീ ചാരണം കൊള്ളരുത്, നിൻ്റെ നഫ്സിൻ്റെ മേൽ നീ അവലംബിക്കണം. അപ്പോൾ ഇവിടെ എന്താ ഉപയോഗിക്കേണ്ടത്? ഫി അല അൻ, തീർച്ചയായും അലയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അല ഗൈറി നഫ്സിക എന്ന് പറയണം. മിൻ അലാമാത്തിൻ നസ്ബി, നസ്ബിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അതിൻ്റെ അൽ കസ്റത്തു വല്ലമ്മത്തു അൽ വാവു, തീർച്ചയായും അൽ കസ്റത്തായും കൊണ്ട് നസ്ബ് വരാറുണ്ടല്ലേ, പക്ഷെ ലൊമ്മത്തായും കൊണ്ട് നസ്ബ് വരാറില്ല. അപ്പോൾ അതാണ് അവിടെ കൊടുക്കാൻ പറ്റുന്നത്. അടുത്ത ചോദ്യമാണ് ഡാഷ് യുദ്രഖ് അൽ കിതാർ ലം ലൻ ഇൻ, തീർച്ചയായും ലം യുദ്രിഖ് എന്നാണ് അവിടെ പറയേണ്ടത്. അടുത്ത ചോദ്യമാണ് ഡാഷ് അൽ ഹുജറത്തൈനി സഫീഖത്താനി, അപ്പോൾ ഇവിടെ എന്താണ് കാനത്ത് വല്ലത്തി ഇന്ന ഏതാ വേണ്ടി? ഇന്നൽ ഹുജറത്തൈനി നസ്ബ് ചെയ്തു, തയ്യക്കത്താനി ലയ്യക്കത്താനി എന്ന് പറഞ്ഞത്, അപ്പോൾ അത് റഫും ചെയ്തു. അപ്പോൾ രണ്ട് റൂമുകളും വളരെ കുടുസാണ്. അടുത്ത ചോദ്യമാണ് ഡാഷ് അൽ ഹദീഖത്തു ജമീലത്തുൻ, സോറത്തിൽ ഹദീഖത്തു ജമീലത്തുൻ എന്നാണ് അവിടെ വരേണ്ടത്. അടുത്ത ചോദ്യമാണ് ഇസ്മുൻ മാരിഫത്തുൻ തായിനുൽ മഖ്സൂദ് മിൻഹു ബി ജുംലത്തിൻ ബാദ തുസമ്മ സില, ശേഷം വരുന്ന ഒരു ജുംല, സില എന്ന പേരുള്ളൊരു ജുംല അതിൻ്റെ മഖ്സൂദിനെ വ്യക്തമാക്കും. അങ്ങനത്തെ ഒരു സില ഉണ്ട്, അങ്ങനത്തെ ഒരു ഇസ്മുണ്ട്, അത് മാരിഫയാണ്. അതിനെന്ത് പറയും? ഇസ്മുൽ ഇഷാറ, ഇസ്മുൽ മൗസൂല, ഇസ്മുൽ ഹംസ. തീർച്ചയായും സീല വരുന്നത് മൗസൂലയാണ് നമുക്കറിയാം. അപ്പോൾ ഇസ്മുൽ മൗസൂലയാണത്. സുബിഹത്തി ഷാത്തു, ഷാത്തിന് അറക്കപ്പെട്ടു. ആ ഷാത്തു ഹുന, ഇവിടെ ഷാത്ത് എന്താണ്? മഫ്ഊൽ ബിഹിയാണോ ഫായിലാണോ നായിബ് ഫായിലാണോ? തീർച്ചയായും നായിബ് ഫായിലാണ്. അടുത്ത ചോദ്യമാണ് ഇതാക്കാൻ നായിബ് ഫായിൽ മുഹന്നസിൻ കാനൽ ഫിയൊരു ഡാഷാകും. നായിബ് ഫായിൽ മുഹന്നസ് ആണെങ്കിൽ ഫീൽ എന്തായിരിക്കും? മുഹന്നസ് കിലാഹുമാണോ? തീർച്ചയായും മുഹന്നസ് ആയിരിക്കും ഫിയാലി എന്നുള്ളതാണ്. ഇസ്മുൻ മർഫുഉൻ ഹല്ല മഹല്ലൽ ഫായിൽ, ഫായിലിൻ്റെ സ്ഥാനത്ത് ഇറങ്ങിയിട്ടുള്ള ഇസ്മിൻ എന്താ പറയുക?
ബാദ ഹദ്ഫിഹി ആ ഫയലിനെ കളഞ്ഞിട്ട് ഫയലിൻ്റെ സ്ഥാനത്ത് വന്ന ഇസ്മിൻ എന്താ പറയുക മഫൂലിൻ്റെ അജിലിയാണോ നായിബ് ഫയലാണോ മഫൂൽ ഫി ആണോ തീർച്ചയായും നായിബ് ഫായിൽ എന്നാണ് അതിന് പറയുക ഫയലിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ എന്നർത്ഥം റസമത് താലിബ് സൗത്തൻ എന്ന് പറയുന്ന വാക്ക് ഹവിൽ കലിമത്തിൽ നായിബ് ഫായിൽ നായിബ് ഫായിലേക്ക് തന്നെ മാറ്റണം അപ്പോൾ എന്താ പറയേണ്ടത് റുസിമ സൗത്തൻ റുസിമത്ത് സൗത്തുൻ റുസിമ സൗത്തു തീർച്ചയായും റുസിമത് സൗത്തുൻ എന്നാണ് അതിനെ മജ്ഹൂലാക്കുമ്പോൾ നായിബ് ഫായിലേക്ക് മാറ്റുമ്പോൾ വരിക അടുത്ത ചോദ്യമാണ് യർഫഉൽ മുസന്ന ബി ഡാഷ് മുസന്നയ്ക്ക് അതായത് രണ്ട് തെസിനിയ രണ്ടെണ്ണം വരുന്ന സന്ദർഭം അങ്ങനെ പറയുമ്പോൾ റജുലാനി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ റഫ് സുബൂത്ത് നൂനാണോ നൂനെ സ്ഥിരപ്പെടുത്തുക അതല്ല അലിഫ് കൊണ്ടാണോ വാവു കൊണ്ടാണോ ദമ്മത്ത് കൊണ്ടാണോ തീർച്ചയായും അലിഫ് കൊണ്ടാണ് മുസന്നയിൽ ബില്ലാ അലിഫ് റഫ് എന്ന അലിഫ് കൊണ്ട് റഫ് ചെയ്യുക എന്നാണ് അടുത്ത ചോദ്യമാണ് ഇൻ ഡാഷ് ഇൻ എന്ന് പറയുന്നത് ഡാഷാണ് വ വ വറദത്താനി മഫ്തു മുഫ്തത്തി മുഫ്തിഹത്താനി എന്ന് പറയുന്നു അപ്പോൾ ഇന്ന ഹാത്തൈനി വറദത്താനി എന്നാണ് പറയേണ്ടത് ഇന്ന ഹാത്തൈനി എന്നവിടെ പറയണം തീർച്ചയായും അത് ചോദ്യമാണ് ഇഖ്തിർ അസ്മാ ലിഷാറ ഇഷാറയുടെ ഇസ്മിനതിൽ നിന്ന് തിരഞ്ഞെടുക്കണം ഫു ദു അല്ലതി തീർച്ചയായും ദ എന്നുള്ളതാണ് അസ്മാ ഇഷാറ അവിടെ ഉള്ളത് അടുത്ത ചോദ്യമാണ് ഇസ്മുൻ മറഫുഉൻ ഫി അവ്വലിൽ ജുംല ജുംലയുടെ ആദ്യ ഭാഗത്ത് റഫ് ആക്കപ്പെട്ടിട്ടുള്ള ഒരു ഇസ്മ് അതേതാണ് അത് എന്ന് പറഞ്ഞാൽ തീർച്ചയായും മുബത്തദ ആണ് എന്ന് നമുക്കറിയാം അടുത്ത ചോദ്യം അസയ്യാറത്ത് ഡാഷ് സയ്യാറത്ത് ഡാഷാണ് സരിയുഅൻ സരിയാത്തുൻ സരിയാൻ തീർച്ചയായും ശരീഅത്തുൻ എന്ന പ്രയോഗമാണ് ശരി അടുത്ത ചോദ്യമാണ് ജുംലത്തുൻ തതറക്കബും ഈ മുബത്തദയും ഉൽ ഖബരി മുബത്തദ ഖബർ കൂടിയിട്ടുണ്ടാകുന്ന ജുംലക്ക് എന്താ പറയുക ജുംലത്തിൻ ഇസ്മിയ ജുംലത്തിൻ ഫിയലിയ തീർച്ചയായും ജുംലത്തിൻ ഇസ്മിയ എന്നാണ് പറയുക ഉരീദു അൻ അഹ്സന അഹ്സനു അഹ്സനി ഏതാണ് അവിടെ പറയേണ്ടത് അഹ്സന സബാഹത്ത എന്നാണ് പറയേണ്ടത് അടുത്ത ചോദ്യമാണ് യാക്കുലു അലിയുൻ ഡാഷ് അലിയ ഡാഷ് തിന്നു തഫാഹത്തൻ തഫാഹത്തിൻ തഫാഹത്തുൻ ഇവിടെ എന്താ ശരിക്ക് പറയേണ്ടത് തഫാഹത്തൻ എന്നാണ് പറയേണ്ടത് അടുത്ത ചോദ്യങ്ങൾ നമുക്കൊന്നും കൂടി കുറച്ച് ചോദ്യങ്ങളും കൂടി പറയാം യായിഷു സമക്ക് ഡാഷ് അൽമാ മത്സ്യം ജീവിക്കുന്നു വെള്ളത്തിൽ എന്നാണ് പറയേണ്ടത് അല്ലേ അപ്പോൾ ഫി ആണ് അവിടെ ചേർക്കേണ്ടത് അലാമൻ ഓപ്ഷനുകൾ തെറ്റാണ് അത്താജറു ഡാഷ് അമീനുൻ അമീനൻ അമീനൻ താജർ അമീന് ആണ് എന്ന് പറയാൻ അമീനുൻ എന്നാണ് അവിടെ ശരിക്ക് പറയേണ്ടത് അടുത്ത ചോദ്യമാണ് അന്നബത്തു നഇമത്തുൻ അപ്പോൾ അന്നബത്തു നബുത്ത് നഇമാണെന്ന് പറയുന്നത് അപ്പോൾ ഹബ്ബിൽ ജുംലത്തിലെ ജുംലത്തിൻ ഫേലിയ ഇതൊരു ഇസ്മിയ ജുംലയാണ് ഇത് ഫീലിയ ജുംലയിലേക്ക് മാറ്റണം അതിനെന്താ പറയണ്ടേ നാമത്തിൽ ബിന്തു അപ്പോൾ അൽ ബിന്തു അൽ ബിന്തു എന്നുണ്ട് അൽ ബിന്തു നായിമത്ത് എന്നുള്ളത് നമ്മൾ എന്ത് ആക്കണം നാമത്തിൽ ബിന്തു നാക്കണം നാമ ബിന്തു നാക്കണം അൽ ബിന്തു നാമത്ത് നാക്കണം തീർച്ചയായും നാമത്ത് അൽ ബിന്തു എന്നുള്ള പ്രയോഗമാണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യമാണ് സലിമത്ത് സലിംതു അല വാലിദി അൽ വാലിദി അൽ വാലിദയ്യ തീർച്ചയായും എന്താ പറയേണ്ടത് വാലിദി എന്നാണ് പറയേണ്ടത് അടുത്ത ചോദ്യമാണ് ലൻ ഡാഷ് അൽമാ ലൻ യജിരിയ ലൻ യജിരിയ ലൻ യജിരി എന്താ പറയേണ്ടത് ലൻ യജിരിയൽ മാ ഉ എന്നാണ് പറയേണ്ടത് അടുത്ത ചോദ്യമാണ് ഫാത്തിമ തൽമീസത്തു തൽമീസത്തു ഡാഷ് മുജ്തഹിദത്തുൻ മുജ്തഹിദത്തിൻ മുജ്തഹിദത്തിൻ തീർച്ചയായും മുജ്തഹിദത്തുൻ എന്നാണ് ഫാത്തിമ തൽമീസത്തുൻ മുജ്തഹിദത്തുൻ എന്നാണ് പറയേണ്ടത് റൈറ്റ് ആൻസർ ഫിൽ ഹൽഖി സബ്ഉ ബഖറാത്തിൻ സബഅ ബഖറാത്തിൻ എന്ന ഇവിടെ സബ്ഉ ബഖറാത്തിൻ എന്നാണ് പറയേണ്ടത് അടുത്ത ചോദ്യമാണ് ഐനമാ തസാഫറ അസാഫിറു മാക് അസാഫിർ മാക് അസാഫിറ മാക് തീർച്ചയായും അസാഫിർ മാക് എന്നാണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യമാണ് അന്നിസാ ഉ ഡാഷ് ഇലസൂഖ് യദ്ഹബ്ന യദ്ഹബു തദ്ഹബ്ന തീർച്ചയായും യദ്ഹബ്ന ഇലസൂഖ് എന്ന പ്രയോഗമാണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യമാണ് മാസാലൽ മുഅല്ലിമു
മഹ്ബൂബൻ മഹ്ബൂബൻ മഹ്ബൂബി മഹ്ബൂബൻ എന്നാണ് പറയുന്നത്. മാസാല കാനയപ്പെട്ടതാണല്ലോ. അടുത്ത ചോദ്യമാണ് യസ്തരി താജിറു ചാജിറു വാങ്ങിക്കും അല കത്തിനു കത്തിന കത്തിനി തീർച്ചയായും കത്തുന എന്നതാണ് അവിടെ ചോദിക്കാൻ പറയേണ്ടത് മഫ്ഊലാണല്ലോ. അടുത്ത ചോദ്യമാണ് അൽ ഹസൂദു ലൻ യംദഹു യം യുംദഹു യംദഹ തീർച്ചയായും ലൻ അൽ ഹസൂദു യംദഹ അസൂയക്കാരൻ മധു ചെയ്യൂല അപ്പോൾ ലം യന്തഹ എന്നാണ് പറയേണ്ടത്. അടുത്ത ചോദ്യമാണ് തോലാത് കിതാബൻ ഡാഷ് മുഫീദുൻ മുഫീദത്തൻ മുഫീദൻ തീർച്ചയായും മുഫീദൻ എന്നാണ് പറയേണ്ടത്. മുഫീദായ ഉപകാരപ്രദമായ കിതാബൊക്കെ ഞാൻ വായിച്ചു മുത്താല ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യമാണ് കഅന്ന വജ്ഹൽ വലദി കുട്ടിയുടെ മുഖം പോലെ മുഖം ആയതുപോലെ ഉണ്ട് വറദത്തൻ ജമീല വറദത്തുൻ ജമീല വറദൻ ജമീല തീർച്ചയായും വറദത്തുൻ ജമീല എന്നാണ് കാന ഇന്നപ്പെട്ടതാണല്ലോ കാന. അടുത്ത ചോദ്യമാണ് അഹബു അൻ അസാഫിറ അഹബു അൻ അസാഫിറു അസാഫിർ തീർച്ചയായും അസാഫിറ എന്നാണ് പറയേണ്ടത് കാരണം അന്ന് നസ്ബി ചെയ്യല്ലോ മുതാരിയ ഫീലിന്. അടുത്ത ചോദ്യമാണ് അൽ ബനാത്തു ഡാഷ് അലൽ മക്കാദ പെൺകുട്ടികൾ മക്കാദിൻ്റെ ഇപ്പിടത്തിൽ മക്കാദാണ് അപ്പോൾ എന്താണ് പറയേണ്ടത് ജാലിസാത്തുൻ ജാലിസാത്തിൻ ജാലിസൂന തീർച്ചയായും എന്താ പറയേണ്ടത് ജാലിസാത്തുൻ എന്നാണ് പറയേണ്ടത് അവർ ജാലിസിങ്ങളായിരിക്കുകയാണ്. അടുത്ത ചോദ്യമാണ് അത്വിഫുലു ലം യശ്രബ യശ്രബു യശ്രബ് ദവാ തീർച്ചയായും യശ്രബ് ദവാ എന്നാണ് പറയേണ്ടത്. അടുത്ത ചോദ്യമാണ് അൽ ഫീലു ഹയവാനൻ ഫീൽ ഹയവാനാണ് ആന ഒരു ജീവിയാണ് ഡാഷ് ഖർത്തൂമിൻ എന്താണ് ദാ ഖർത്തൂമിൻ ദി ഖർത്തൂമിൻ ദു ഖർത്തൂമിൻ എന്താ പറയേണ്ടത് ദു ഖർത്തൂമുള്ള ഖർത്തൂമുള്ളതും വിക്കയുള്ള അപ്പോൾ ദു ആണ് ഇവിടെ പറയേണ്ടത്. അടുത്ത ചോദ്യമാണ് ദു അത് അസ്മാവസിത്താണ് അപ്പോൾ റഫിൻ്റെ അവസരം ആയതുകൊണ്ടാണ് അത് ദു പറയാൻ കാരണം. അടുത്ത ചോദ്യമാണ് യഫൂസു ത്വാലിബു ഡാഷ് ഫിൽ ഇംതിഹാൻ അൽ മുജ്തഹിദു അൽ മുജ്തഹു യഫുഹു തുല്ലാബു എന്നാണ് അപ്പോൾ അൽ മുജ്തഹിദീന മുജ്തഹിദൂന അൽ മുജ്തഹിദ് തീർച്ചയായും അൽ മുജ്തഹിദൂന എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. മുജ്തഹിദീങ്ങളായ തുല്ലാബ് വിജയിക്കും. അൽ ഉലമ യഫ്കുറൂന അല തുർക്കിൻ ഹസൻ ഉലമാക്കൾ എന്ത് ചെയ്യും ഹസനായ വയുടെ മേലെ അപ്പം അല എന്ന ഓപ്ഷനാണ് അവിടെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യമാണ് അന്നക്കിറത്തു യസ്മി യദുല്ലു അല ഷൈഇൻ മുഅയ്യിനിൻ ഗൈറു മുഅയ്യിനിൻ മുഫീദിൻ ഗൈറു മുഅയ്യിനിൻ ഗൈറു മുഅയ്യിനായ നിജമല്ലാത്ത വ്യക്തമല്ലാത്തൊരു വസ്തുവിൻ്റെ മേലിൽ അറിയിക്കുന്ന ഇസ്മായിരിക്കും നക്കിറ ഇന്നതാണതെന്ന് വ്യക്തമാക്കിയിട്ടില്ലാത്ത ഇസ്മായിരിക്കും അത്. റജുൽ പുരുഷൻ ഏത് പുരുഷൻ എന്ത് പുരുഷൻ ഒന്നും ഉണ്ടാവില്ല അതുപോലെ ഷർറജുൽ എന്ന് പറഞ്ഞ അർത്ഥം മാറി ആ പുരുഷൻ അപ്പോൾ അത് ഏതാണെന്ന് ഉദ്ദേശമുണ്ട്. അടുത്ത ചോദ്യമാണ് സാഫ്ര അബി അബ് യാത്ര പോയി ഇല ഡാഷ് ഡാഷിലേക്ക് ദിമ്യാത് ദിമ്യാത്തി ദിമ്യാത് തീർച്ചയായും ദിമ്യാത്തി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യമാണ് എഹ്തിരി ഷാദ ഷാദിനെ തിരഞ്ഞെടുക്കാൻ അൻതാൻതി ഇയാക്കാം അൻതാൻതിയൊക്കെ മുത്തസ്സിര നമ്മുടെ റഫിൻ്റെ ലമീറാണ് ഷെയ്യാക്കാന്നുള്ള നസ്ബിൻ്റെ ലമീറാണ് അതുകൊണ്ടാണ് അതാണ് ഷാദ്. യോമലിൽ വാജിബ വാജിബ് ചെയ്യ വാജിബ് ചെയ്യുക അല്ലാഫി അലമി യോലമി എന്ന് പറയുന്നതിലുള്ള യോമലി എന്ന് പറയുന്നതിലുള്ള യാ എന്താണ് യാ ഉൽ മുത്തക്കലിം യാ ഉൽ മുഖാത്തബ് യാ ഉൽ ഗാലിബ് തീർച്ചയായും യാ ഉൽ മുഖാത്തബാണത് യാ ഉൽ മുഖാത്തബ് എന്നാണ് അതിൽ പറയുക. നഹ്നു ഡാഷ് ബിൽ ഖുറ ഞങ്ങൾ പന്തുകൊണ്ട് ഡാഷാക്കുന്നു എന്താണ് യൽ അബു തൽ അബു നൽ അബു എന്താ പറയേണ്ടത് നൽ അബു എന്നാണ് പറയേണ്ടത് പന്തുകൊണ്ട് കളിക്കല്ലേ ചെയ്യുക ഞങ്ങൾ കളിക്കുകയെന്നാണ് പറയേണ്ടത് എൽ അബു തൽ അബുക്ക് അവരും അവളൊക്കെയാണ് അവിടെ വേണം നൽ അബു എന്ന് വേണം പറയാൻ. ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പെഡഗോജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ അനലൈസ് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട്. അടുത്ത ചോദ്യം ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മടക്കാർട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ് കത്തേരി കമ്മീഷൻ റിപ്പോർട്ട് വുഡ്സ് ഡെസ്പാച്ച് മെക്കളയുടെ മിനിറ്റ്സ് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് തീർച്ചയായും ബി വുഡ്സ് ഡെസ്പാച്ച് എന്ന ആൻസറാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യമാണ് വിദ്യാർത്ഥികളിൽ സഹകരണ മനോഭാവം ഉളവാക്കുവാൻ
ഏറ്റവും അനുയോജ്യമായ ബോധന രീതി, പ്രശ്ന പരിഹരണ രീതി, ഗവേഷണ രീതി, പ്രൊജക്ട് രീതി, പ്രദർശന രീതി. റൈറ്റ് ആൻസർ പ്രൊജക്ട് രീതി എന്നുള്ളതാണ്. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ സഹകരണം ഉണ്ടാകും അത് പ്രൊജക്ട് രീതിയോട്. അടുത്ത ചോദ്യമാണ്, അശാസ്യമായ ഒരു പ്രതികരണം നടന്നുകഴിഞ്ഞ് അതിനെ പ്രശംസിച്ച് ആവർത്തത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത് പറയുന്നത് പേരെന്താണ്? നല്ലൊരു പ്രവർത്തനം നടന്നപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്. പ്രബലം, ചോദകം, പ്രതികരണം, ആവർത്തി. തീർച്ചയായും പ്രബലം എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യമാണ്, മലയാള ഭാഷയിലെ ഉച്ചാരണ വൈകല്യം ലേഖന വൈകല്യത്തിനിടയാക്കുന്നതിന് കാരണം എന്താണ്? ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതേമാതിരി ലേഖനത്തിനും ബുദ്ധിമുട്ട് വരികയാണ്. കാരണം വർണ്ണോച്ചാരക ഭാഷയായതുകൊണ്ട്, അക്ഷരോച്ചാര ഭാഷയായതുകൊണ്ട്, വർണ്ണങ്ങൾ കൂടുതലായതുകൊണ്ട്, കൂട്ടക്ഷരങ്ങൾ കൂടുതലായതുകൊണ്ട്. തീർച്ചയായും അക്ഷരോച്ചാര ഭാഷയായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം മലയാളം. അടുത്ത ചോദ്യമാണ്, മനുഷ്യാവകാശ ദിനം സ്കൂളിൽ ആഘോഷിക്കപ്പെടുന്നതുകൊണ്ട് നേടാവുന്നത് എന്താണ്? മതസഹിഷ്ണുത, മാനവികതാ ബോധം, ദേശീയോദ്ഗ്രഥനം, അന്താരാഷ്ട്ര ധാരണ. തീർച്ചയായും മാനവികത ബോധം, മൊത്തം മനുഷ്യൻ ഒന്നാണെന്ന ബോധം, അതാണ് മാനുഷികത്വം ആണ്, മാനവിക ബോധമാണ് അതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. അടുത്ത ചോദ്യമാണ്, അപകൃതന സമീപനം ഏറ്റവും അനുയോജ്യമായ രീതിയാണ് ഡാഷ് ഏതാണ്? പ്രദർശന രീതി, വർക്ക്ഷോപ്പ് രീതി, പ്രശ്ന രീതി, പ്രസംഗ രീതി. തീർച്ചയായും പ്രശ്ന രീതി എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. പ്രശ്നരീതിയാകുമ്പോൾ അതിൽ അപകൃതന സമീപനം കൂടുതലായിരിക്കും. അടുത്ത ചോദ്യമാണ്, വിദ്യാർത്ഥി വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണം എന്ന് നിർദ്ദേശിച്ചത് ആരാണ്? റൂസോ, സോക്രട്ടീസ്, അതുപോലെ തന്നെ പെസ്സലോസി, ജോൺ ഡ്യൂയി. തീർച്ചയായും റൂസോ ആണ് ഇങ്ങനൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. വിദ്യാർത്ഥിയായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞ വ്യക്തിത്വം. അടുത്ത ചോദ്യമാണ്, തൊഴിൽ പരിശീലനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിദ്യാഭ്യാസവാദം ഏതാണ്? റിയലിസം, ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം. തീർച്ചയായും പ്രാഗ്മാറ്റിസം എന്നാണ് അതിനെ പറയുന്നത്. അടുത്ത ചോദ്യമാണ്, പഞ്ചേന്ദ്രിയ പരിശീലനം അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസ രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? റൂസോ, മോണ്ടിസോറി, ഫ്രോബൽ, ഹെർബർട്ട്. തീർച്ചയായും മോണ്ടിസോറി ആണ് അങ്ങനൊരു സംഭവം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യമാണ്, ദേശീയ പാഠ്യപദ്ധതിയുടെ ചട്ടക്കൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കോർ പാഠ്യഭാഗം ഏത്? ദേശീയ പാഠ്യ കോർ ഭാഗം ആണ് ചോദിക്കുന്നത്. സ്ത്രീ പുരുഷ സമത്വം, അതുപോലെ തന്നെ പാശ്ചാത്യ സംസ്കാരം, രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക വികസനം, മഹാന്മാരുടെ ജീവ ചരിത്രങ്ങൾ. തീർച്ചയായും സ്ത്രീ പുരുഷ സമത്വമാണ് അതിലുൾപ്പെടുത്തിയിട്ടുള്ളത്, വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട്. അടുത്ത ചോദ്യമാണ്, പാഠപുസ്തകത്തിലെ അച്ചടി ഭാഗങ്ങളും പടവും വലുതാക്കി കാണിക്കുവാൻ ഉപയോഗിക്കുന്നത് എന്താണ്? മൈക്രോസ്കോപ്പാണോ, എപ്പിഡയോസ്കോപ്പാണോ, അതുപോലെ തന്നെ ഓവർഹെഡ് പ്രൊജക്ടറാണോ, ടെലസ്കോപ്പാണോ? തീർച്ചയായും ഉപയോഗിക്കുന്നത് എപ്പിഡയോസ്കോപ്പാണ് അതിനു വേണ്ടി ഉപയോഗിക്കുക, പാഠപുസ്തകത്തിലെ അച്ചടി ഭാഗങ്ങളും പടവും വലുതാക്കി കാണിക്കുവാൻ വേണ്ടിയിട്ട് എപ്പിഡയോസ്കോപ്പ്. അടുത്ത ചോദ്യമാണ്, ചോദ്യോത്തര രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? സോക്രട്ടീസ്, റൂസോ, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ. തീർച്ചയായും അത് നമ്മുടെ സോക്രട്ടീസ് തന്നെയാണ് ചോദ്യത്തോര രീതിയുടെ ഉപജ്ഞാതാവായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യമാണ്, എഴുത്തു പരീക്ഷയിലൂടെ അളക്കാൻ കഴിയാത്ത ബോധനോദ്ദേശം ഏതാണ്? വിജ്ഞാനം,
പ്രയോഗം, ഗ്രഹണം, താല്പര്യം. തീർച്ചയായും താല്പര്യമെന്നുള്ളത് അത് നമുക്ക് എഴുത്ത് പരീക്ഷയിലൂടെ അളക്കാൻ കഴിയുന്ന ഒന്നല്ല. അടുത്ത ചോദ്യമാണ്, സാമൂഹിക ചുറ്റുപാടിൽ പൂർണ്ണമായ പൂർണ്ണ മനസ്സാലോ നിർവഹിക്കപ്പെടുന്ന സ്വദേശകരമായ പ്രവർത്തനമാണ് പ്രൊജക്റ്റ്. ഇത് ആരുടെ നിർവചനമാണ്? സാമൂഹിക ചുറ്റുപാടിൽ പൂർണ്ണ മനസ്സാല നിർവഹിക്കപ്പെടുന്ന സ്വദേശകരമായ പ്രവർത്തനമാണ് പ്രൊജക്റ്റ്. ആരാ ഇങ്ങനെ പറഞ്ഞത്? കിൽപാട്രിക്, സ്റ്റീവൻസൺ, ജോൺ ഡ്യൂയി, അതുപോലെ തന്നെ കൊമിനിയസ്. തീർച്ചയായും ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് കിൽപാട്രിക് ആണ് എന്നോർത്ത് വെക്കുക. കുറേ അധ്യാപകർ സഹകരിച്ച് ഒരു ബോധന പരിപാടി ആവിഷ്കരിക്കുന്നതാണ് സെമിനാർ രീതി, ഡെൽട്ടൺ പദ്ധതി, വിനക്ക രീതി, ടീം ടീച്ചിങ്. തീർച്ചയായും ടീം ടീച്ചിങ് എന്നാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. യുക്തിപൂർവം ചിന്തിക്കുന്നതിനും ഉത്തരവാദിത്വബോധം, ആത്മവിശ്വാസം, പരിശ്രമശീലം എന്നിവ വളർത്തുന്നതിനും സഹായിക്കുന്ന ഒരു രീതിയാണ് പ്രസംഗ രീതി, കളിരീതി, ഗവേഷണ രീതി, പാഠപുസ്തക രീതി. തീർച്ചയായും ഇതിൽ ബി ആയിട്ടുള്ള ഗവേഷണ രീതിയാണ് റൈറ്റ് ആൻസർ. അപ്പോഴാണ് അതിൽ ഈ ആത്മപരിശോധന മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ, പരിശ്രമ ഫലക്കം ഉണ്ടാവുകയുള്ളൂ. അടുത്ത ചോദ്യമാണ്, ഒരു യൂണിറ്റ് പഠിക്കുന്നതിന് അധ്യാപകൻ ഉപയോഗിക്കുന്ന അനുഭവങ്ങൾ, തന്ത്രങ്ങൾ, സമീപനം, ആധികാരിക വിശദീകരണങ്ങൾ തുടങ്ങി ലക്ഷ്യങ്ങളുടെ വിലയിരുത്തലുകളും മറ്റും അടങ്ങിയ സമാഹാരമാണ് ഡാഷ്. ഏതാണ്? ഏകക പദ്ധതി, യൂണിറ്റ് പ്ലാൻ എന്ന് പറയും, വാർഷിക പദ്ധതി, ഇയർ പ്ലാൻ, പാഠാസൂത്രം, ലെസൺ പ്ലാൻ, വിഭവ യൂണിറ്റ്, റിസോഴ്സ് യൂണിറ്റ്. തീർച്ചയായും അതിൻ്റെ ഡി ആൻസർ വിഭവ യൂണിറ്റ്, റിസോഴ്സ് യൂണിറ്റ് എന്നുള്ളതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യമാണ്, ഇന്ദ്രിയാനുഭൂതികളിൽ കൂടി വസ്തുതകൾ ശേഖരിച്ചോ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് ശക്തിയായി വാദിച്ച വിദ്യാഭ്യാസ ചിന്തകനാണ് ഡാഷ് പ്ലാറ്റോ, റൂസോ, കൊമിനിയാസ്, ജോൺ ഡ്യൂയി. തീർച്ചയായും അങ്ങനൊരു സംഭവം മുന്നോട്ട് വെച്ചിട്ടുള്ളത് കൊമിനിയാസ് ആണ്. ഇന്ദ്രിയാനുഭൂതികളിൽ കൂടി വസ്തുതകൾ ശേഖരിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് അദ്ദേഹം പറയുകയുണ്ടായി. അടുത്ത ചോദ്യമാണ്, ക്ലാസ് മുറിയിൽ അധ്യാപകർ നേരിടുന്ന ദൈനംദിന പ്രശ്നങ്ങൾ സ്വാഭാവിക സാഹചര്യത്തിൽ പെട്ടെന്ന് പരിഹരിക്കാൻ കണ്ടെത്തുവാൻ അധ്യാപകനെ സഹായിക്കുന്ന കർമ്മ പദ്ധതിയാണ് ഡാഷ്. എന്താണ്? വിവരണാത്മക ഗവേഷണം, വികസനോന്മുഖം ഗവേഷണം, ക്രിയാപര ഗവേഷണം, മൗലിക ഗവേഷണം. തീർച്ചയായും സി, ക്രിയാപര ഗവേഷണമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത്. അടുത്ത ചോദ്യമാണ്, ശാസ്ത്രീയ മനോഭാവത്തിൻ്റെ പ്രത്യേകത അല്ല എന്ത്? തുറന്ന മനസ്ഥിതി, വസ്തുനിഷ്ഠത, സ്വീകരണം, അന്ധവിശ്വാസങ്ങളിൽ നിന്നുള്ള വിമുക്തി. അത് ശാസ്ത്രീയ മനോഭാവത്തിൻ്റെ പ്രത്യേകത അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ? ക്രിയ സ്വീകരണം. സ്വീകരണം എന്നുള്ളത് ശാസ്ത്രീയ മനോഭാവത്തിൻ്റെ പ്രത്യേകതയല്ല. എന്തും കൊണ്ട് സ്വീകരിക്കുക? അത് ശരിയല്ലല്ലോ. അടുത്ത ചോദ്യമാണ്, വിദ്യാഭ്യാസത്തിലെ അപവ്യയം, ഗതിരോധം എന്നീ ആശയങ്ങൾ ആദ്യമായി മുന്നോട്ട് വെച്ചതാരാണ്? സർജൻറ്റ് റിപ്പോർട്ട്, ഹാർട്ടോഗ് കമ്മിഷൻ, ശ്രീ രാധാകൃഷ്ണൻ കമ്മീഷൻ, കൊച്ചേരി കമ്മീഷൻ. തീർച്ചയായും ബി ആയിട്ടുള്ള ഹാർട്ടോഗ് കമ്മിറ്റിയാണ് വിദ്യാഭ്യാസത്തിലെ അപവ്യയം, ഗതിരോധം എന്നീ ആശയങ്ങൾ ആദ്യമായി മുന്നോട്ട് വെച്ചത് എന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യമാണ്, ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? അതിൻ്റെ റൈറ്റ് ആൻസർ ബി ആണ്, ആർട്ടിക്കിൾ മുപ്പത് പ്രകാരമാണ് സ്വകാര്യ ന്യൂനപക്ഷ സമുദായങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നത്. അടുത്ത ചോദ്യമാണ്, ജനിതക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് ഡാർവിൻ, ഗ്രിഗർ മെൻഡൽ, വോൾട്ടയർ,
അലക്സാണ്ടർ ഫ്ലെമിംഗ്. തീർച്ചയായും ഭി ആയിട്ടുള്ള ഗ്രിഗർ മെൽഡൻ ആണ് ജനിതക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യമാണ്, മറവിക്കുള്ള പ്രധാന കാരണം എന്ത്? അലസത, മനഃപ്പാടമാക്കാതിരിക്കൽ, സ്മൃതി ചിഹ്നങ്ങളുടെ ക്ഷയിക്കൽ, ആവശ്യബോധമില്ലായ്മ. തീർച്ചയായും സ്വി ആണ് പലപ്പോഴും അതിന് കാരണം. സ്മൃതി ചിഹ്നങ്ങളുടെ ക്ഷയിക്കലാണ് അതിൻ്റെ കാരണം. അടുത്ത ചോദ്യമാണ്, മാനസിക സന്തുലിതാവസ്ഥയ്ക്ക് ചലനം സംഭവിക്കുമ്പോൾ അത് വീണ്ടെടുക്കാനുള്ള ഒരു പ്രക്രിയയാണ് അധ്യയനം എന്ന കാഴ്ചപ്പാട് ആണ് ഡാഷിനുള്ളത്. ആർക്കാണ്? ബ്രൂണറിനെ, പിയാസയ്ക്ക്, ഡ്യൂയിക്ക്, മാസ്ലോയിന്. തീർച്ചയായും സി ആയിട്ടുള്ള പിയാഷയ്ക്കാണ് അങ്ങനെയൊരു കാഴ്ചപ്പാട് ഉള്ളത് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യമാണ്, ഒരു സമൂഹത്തിൽ ഓരോ വ്യക്തിയും സജീവമായ പങ്കാളിത്തം വഹിക്കുന്നത് ഏത് തരം വികസനത്തെ സൂചിപ്പിക്കുന്നു? ഒരു സമൂഹത്തിൽ ഓരോരുത്തരും വ്യക്തമായിട്ട് പങ്കുവഹിക്കുന്നു. കായികം, വൈകാരികം, മാനസികം, സാമൂഹികം. തീർച്ചയായും ഡി ആയിട്ടുള്ള സാമൂഹികമാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യമാണ്, ഒരു ശോധകം കൊണ്ട് എന്താണോ അളക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനെ പൂർണ്ണമായി അളക്കുവാൻ കഴിയുകയും മറ്റൊന്നിനെയും അളക്കുവാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ അത്തരം ശോധകത്തിന് ഡേഷ് എന്ന ഗുണം ഉണ്ടായിരിക്കും. വിശ്വസ്തത, വൈദ്യത, വസ്തുനിഷ്ഠത, വിവേചകത്വം. തീർച്ചയായും അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആയിട്ടുള്ള വൈദ്യത എന്നുള്ള ആൻസറാണ്. അടുത്ത ചോദ്യമാണ്, ജപ്പാനിലെ ടോമോ എന്ന സ്കൂളിലെ ശിശു സൗഹാർദ്ദപരമായ രീതികൾ വിവരിക്കുന്നതിന് വേണ്ടി ആത്മകഥാപരമായ ടോട്ടോചാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് സൊസാക്കു കൊബയാഷി, തൊൽസുക്കോ കുറയാനഗി, അഖിര തകാഹാഷി, സാക്കോ മത്സുയാമ. തീർച്ചയായും 20 അതിൻ്റെ റൈറ്റ് ആൻസറായി വരുന്നത് ബി ആണ്. തൊൽസുക്കോ കൊറോയാനഗി എന്ന് പറയുന്ന വ്യക്തിയാണ് അങ്ങനെ ടോമോ എന്ന സ്കൂളിലെ ശിശുസൗഹൃദപരമായ രീതികളിൽ വിവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മകഥപരമായ ടോട്ടോജാൻ എഴുതിയിട്ടുള്ളത്. അടുത്ത ചോദ്യമാണ്, ഒരു കുട്ടിയെ ഒരു ക്ലാസ്സിൽ ഒരു വർഷത്തിൽ കൂടുതൽ തുടരാൻ അനുവദിക്കുന്നതാണ് ഡാഷ് കൊഴിഞ്ഞുപോക്ക്, അതുപോലെ തന്നെ അപവ്യയം, ഗതിരോധം, പിൻവാങ്ങൽ. തീർച്ചയായും അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആയിട്ടുള്ള ഗതിരോധം എന്നുള്ളതാണ്. കുട്ടി ഒരു ക്ലാസ്സിൽ ഒരു വർഷത്തിൽ കൂടുതൽ തുടരാൻ അനുവദിക്കുന്നതിന് എന്താ പറയുക, ഗതിരോധം എന്നാണ് പറയുക. അടുത്ത ചോദ്യമാണ്, വിദ്യാഭ്യാസ പ്രക്രിയയെ അപഗ്രഥിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് ആരുടെ പഠനങ്ങളാണ്? ബെഞ്ചമിൻ എസ് ബ്ലും, എച്ച് ഇ ആസ്ട്രോങ്, ഹെലൻ പാർക്ക്, ഹർസറ്റ്, ജോൺ ഡ്യൂയി. തീർച്ചയായും ഈ ഒരു പഠനം വളരെ ക്രിയാത്മകമായി നടത്തിയൊരു വ്യക്തിത്വമാണ് ബെഞ്ചമിൻ എസ് ബ്ലും എന്ന് പറയുന്ന വ്യക്തിത്വം. അടുത്ത ചോദ്യമാണ്, പഠനപീഠസ്ഥലി ലേണിംഗ് പ്ലാറ്റു അവസ്ഥയിലുള്ള പഠനലേഖയുടെ പ്രത്യേകത എന്ത്? എസ് അക്ഷത്തിൽ നിന്ന് ലംബമായിരിക്കും, എക്സ് അക്ഷത്തിൽ നിന്ന് സമാന്തരമായിരിക്കും, വൃത്തം ആയിരിക്കും, പാരാബോള ആയിരിക്കും ആ ഒരു അതിൻ്റെ ഡയഗ്രാം ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. തീർച്ചയായും ബി രൂപത്തിൽ എക്സ് അക്ഷത്തിന് സമാന്തരമായിരിക്കും, വൈ അക്ഷം വരേക്ക് നീണ്ടു കിടക്കുന്ന രൂപം, ആ രൂപമായിരിക്കും ആ പീഠസ്ഥലി ഉണ്ടായിരിക്കുക. അടുത്ത ചോദ്യമാണ്, പ്രാരംഭഘട്ടത്തിൽ സൂക്ഷ്മ പേശി നിയന്ത്രണ ശേഷി പഠിതാക്കളിൽ വളർത്താൻ ഉപകരിക്കത്തക്ക വിധം ക്രമപ്പെടുത്തിയിട്ടുള്ള പുസ്തകമാണ് ആലേഖന
പരിചയം, സംഭാഷണ പരിചയം, കേരള പാഠാവലി, ഭാഷാ പരിചയം. തീർച്ചയായും എ. ആലേഖന പരിചയം, ആലേഖന പരിചയത്തിലുള്ള പരിചയം വഴിയുള്ള ഇതാകുമ്പോൾ പ്രാരംഭഘട്ടത്തിൽ സൂക്ഷ്മ പേശി നിയന്ത്രണ ശേഷി പഠിതാക്കൾ വളർത്തുന്ന രൂപമായിരിക്കും. അടുത്ത ചോദ്യമാണ്, മദ്യപാനം കുട്ടിയെ ആകർഷിക്കുകയും അച്ഛൻ്റെ ശകാരം കുട്ടിയെ അതിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു എന്നത് ഏത് സംഘർഷത്തിന് ഉദാഹരണമാണ്? സമീപന വർജന സംഘർഷം, സമീപന സംഘർഷം, വർജന സംഘർഷം, ഇതൊന്നുമല്ല. തീർച്ചയായും സമീപന വർജന സംഘർഷം എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യമാണ്, സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ പട്ടണം ഏതാണ്? എറണാകുളം, ആലപ്പുഴ, കോട്ടയം, തിരുവനന്തപുരം. തീർച്ചയായും ബി, കോട്ടയമാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യമാണ്, വ്യക്തിഗത ബോധനത്തിൽ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ അതിൽ പെടാത്ത രീതി എന്താണ്? ഇൻസ്ട്രക്ഷനിൽ പെടാത്ത, ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ പെടാത്ത ഏതാണ്, രീതി ഏതാണ്? പ്രോഗ്രാമിൻ ഇൻസ്ട്രക്ഷൻ, ഡൽട്ടൺ പ്ലാന്, PSI, അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻ രീതി. തീർച്ചയായും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഡെമോൺസ്ട്രേഷൻ രീതി ഒരിക്കലും വ്യക്തിഗത ബോധനത്തിൽ പെടുന്നില്ല. അടുത്ത ചോദ്യമാണ്, ഡൗൺവേർഡ് ഫിൽട്രേഷൻ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? ഡൗൺവേർഡ് ഫിൽട്രേഷൻ തീർച്ചയായും ആരാണ്? വില്യം ബെൻഡിക്, അതുപോലെ തന്നെ മെക്കാളെ, ചാൾസ് വുഡ്, വില്യം ഹണ്ടർ. തീർച്ചയായും ഇത് സി ആയിട്ടുള്ള മെക്കാളെയാണ് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. നാഷണൽ അഡൾട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നിലവിൽ വന്ന വർഷം ഏത് എന്നാണ് ചോദിക്കുന്നത്. അത് 1978, 88, 86, 84 തുടങ്ങിയ വർഷങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഈ 1978 കാലഘട്ടത്തിലാണ് നാഷണൽ അഡൾട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാം വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യമാണ്, പ്രയോഗം എന്ന ബോധനോദ്ദേശം ഏത് മണ്ഡലത്തിലാണ് പ്ലും പെടുത്തിയിരിക്കുന്നത്? ബോധനമെന്ന സംഭവം ബുദ്ധിമണ്ഡലം, മനചാലക മണ്ഡലം, വൈകാരിക മണ്ഡലം, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. തീർച്ചയായും ഇത് പെട്ടിരിക്കുന്നത് എ, ബുദ്ധിമണ്ഡലത്തിലാണ് പ്രയോഗമെന്ന ബോധനോദ്ദേശം എന്നാണ് ബ്ലൂം പറയുന്നത്. അടുത്ത ചോദ്യമാണ്, ഇമ്പോസിഷൻ എഴുതണോ അടികൊള്ളണോ എന്നത് ഏത് സംഘർഷമാണ് ഉണ്ടാവുക? തീർച്ചയായും സമീപന വർജന സംഘർഷം, സമീപന സംഘർഷം, വർജന സംഘർഷം, ഇവയൊന്നുമല്ല എന്ന് പറയുന്ന ആൻസർ കൊടുത്തിരിക്കുന്നു. അടുത്ത അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് സി ആണ്, വർജന സംഘർഷം. യഥാർത്ഥത്തിൽ രണ്ടും ഒഴിവാവണമെന്ന ചിന്തയാണല്ലോ ഉണ്ടാവുക. അടുത്ത ചോദ്യമാണ്, മലയാള കവിതാ പഠനം ഹിന്ദി കവിതാ പഠനത്തെ സഹായിക്കുന്നതിന് കാരണമെന്താണ്? അനുകൂല പ്രസരണം, പ്രതികൂല പ്രസരണം, അതിപഠനം, ആത്മകഥനം. ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? തീർച്ചയായും എ ആണ്. അതായത് അനുകൂല പ്രസരണമാണ് അതിനെ സഹായിക്കുന്നത്. ജനകീയ വ്യവസ്ഥയുടെ വിജയത്തിന് അത്യാവശ്യമായി വേണ്ടത് എന്താണ്? ജനങ്ങളിൽ ശാസ്ത്രീയ മനോഭാവം വളർത്തുകയാണ്, ചരിത്രബോധം സൃഷ്ടിക്കുകയാണ്, ദേശീയ ബോധം വളർത്തുകയാണ്, പാരമ്പര്യത്തിൽ അഭിമാനം ജനിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നു. തീർച്ചയായും എ, ജനങ്ങളിൽ ശാസ്ത്രീയ മനോഭാവം വളർത്തുകയാണ് ജനകീയ വ്യവസ്ഥയിലൂടെ വിജയത്തിന് അത്യാവശ്യമായി വേണ്ടത്, ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ. അടുത്ത ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാലായന തന്ത്രം ഏത് എന്നാണ് കൊടുത്തിരിക്കുന്നത്? അക്രമകത്വം, അതുപോലെ തന്നെ ദിവാസ്വപ്നം, ധമനം, ടെൻഷൻ. താഴെ കൊടുത്തിരിക്കുന്ന പാലായന തന്ത്രം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. സി ഏതാണ്? ദിവാസ്വപ്നമാണ്. താഴെ കൊടുത്തിരിക്കുന്നത് പാലായന തന്ത്രം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യമാണ്,
തന്നിരിക്കുന്ന ചോദകത്തിന് ലഭിക്കാവുന്ന പ്രതികരണത്തിൻ്റെ മൊത്തം പ്രവണതയെ സി ആർ സമം ഈക്വല എസ് എച്ച് ആർ തുടങ്ങുന്ന ആ എഴുത്ത് എന്ന് എഴുതിയത് ആരാണ്? ഈ എഴുത്ത് ആദ്യമായി എഴുതിയത് ആരാണെന്നാണ് ചോദിക്കുന്നത്. കോഹ്ലർ, പാവ്ലോ, സി എൽ ഹാൾ, സ്കിന്നർ. തീർച്ചയായും ഇങ്ങനൊരു സംഭവം ആദ്യമായി എഴുതിയിട്ടുള്ളത് സി എൽ ഹാൾ ആണ് എന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യമാണ്, ടെർമാൻ്റെ അഭിപ്രായത്തിൽ 80 നും 89 നും ഇടയിലുള്ള ഐ ക്യു ഉള്ളവർ അറിയപ്പെടുന്നത് എങ്ങനെ? മൂഢബുദ്ധി, മന്ദബുദ്ധി, ഷഡ്ഢബുദ്ധി, പ്രതിഭാസമ്പന്നർ. തീർച്ചയായും സി ആണ് അദ്ദേഹം പറയുന്നത്. അതായത് മന്ദബുദ്ധിയായിരിക്കും 80നും 89നും ഇടയിലുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ആരുടെ വാദമാണ് ഇത്? ടെർമാൻ്റെ വാദമാണ്. ദേശീയ സാക്ഷരതാ ദൗത്യം ആരംഭിച്ച വർഷം ഏതാണ്? 1968, 1986, 1960, 1988 കാലഘട്ടത്തിൽ. തീർച്ചയായും ഡി എന്ന ആൻസറാണ്. 1988 കാലഘട്ടത്തിലാണ് ദേശീയ സാക്ഷരതാ ദൗത്യം ആരംഭിച്ച വർഷമെന്ന് നമുക്ക് പറയാവുന്നതാണ്. അടുത്ത ചോദ്യമാണ്, ശാസ്ത്രത്തിൻ്റെ പ്രക്രിയാശേഷിയായി പരിഗണിക്കാത്തത് ഏത്? നിരീക്ഷിക്കൽ, പ്രവചിക്കൽ, അളക്കൽ, ഓർമ്മശക്തി. തീർച്ചയായും ഡി ആയിട്ടുള്ള ഓർമ്മശക്തി എന്നത് ശാസ്ത്രത്തിൻ്റെ പ്രക്രിയാശേഷിയായി പരിഗണിക്കാത്തത് ആണ് എന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യമാണ്, ഡി പി ഇ പി പരിപാടി നടപ്പിലാക്കിയതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഡി പി ഇ പി സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനം, പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനം, കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, കോളേജ് വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യങ്ങളിൽ ഏതാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തത്? തീർച്ചയായും പ്രൈമറി വിദ്യാഭ്യാസത്തിന് ഉന്മനനം, അതായത് ബി ആൻസറാണ് ഇവിടെ റൈറ്റ് ആൻസർ. അതിനുവേണ്ട ഡി പി ഇ പി പരിപാടി നടപ്പിലാക്കിയതിൻ്റെ ഉദ്ദേശം പ്രൈമറി വിദ്യാഭ്യാസത്തിന് ഉന്നമനം. അടുത്ത ചോദ്യമാണ്, ശാസ്ത്രബോധത്തിൽ പ്രാധാന്യം നൽകേണ്ടത് ഡേഷാണ്. ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക്, യുക്തിപരമായ സമീപനത്തിന്, ശാസ്ത്ര പ്രക്രിയക്ക്, ശാസ്ത്ര തത്വങ്ങൾ അറിയുന്നതിന്. തീർച്ചയായും ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അതായത് ശാസ്ത്ര പ്രക്രിയക്കാണ് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകേണ്ടത് എന്നാണ് ഓർത്തിരിക്കുന്നത്. ശാസ്ത്ര പ്രക്രിയക്ക്. ലോകത്ത് ഏറ്റവും ആദ്യ രൂപം കണ്ട ഒരു ദർശനമാണ് ഏത്? പ്രായോഗികവാദം, പ്രകൃതിവാദം, ആദർശവാദം, യാഥാർത്ഥ്യവാദം. തീർച്ചയായും ആദ്യം വന്നത് സി എന്ന് പറയുന്ന ആദർശവാദമാണ് ലോകത്ത് ആദ്യമായിട്ട് ഉടലെടുത്തിട്ടുള്ളത്. ആദർശവാദം, ആദർശമാണല്ലോ ഏറ്റവും മുന്നോട്ട് വരിക. അടുത്ത ചോദ്യമാണ്, ഹ്യൂറിസം എന്ന ഗ്രീക്ക് പദം അർത്ഥമാക്കുന്നത് അന്വേഷണം, പരിശീലനം, കണ്ടുപിടിക്കൽ, അപഗ്രഥിക്കൽ തുടങ്ങിയവയിൽ എന്താണ് അവിടെ ഹ്യൂറിസ് എന്ന പദം അർത്ഥമാക്കുന്നത്? തീർച്ചയായും സി, കണ്ടുപിടിക്കൽ എന്ന അർത്ഥത്തിനാണ് ഹ്യൂറിസം എന്ന ഗ്രീക്ക് പദം ഉപയോഗിച്ചിട്ടുള്ളത്. ക്ലാസ് സൂപ്പർവിഷൻ്റെ സമയത്ത് അധ്യാപകൻ ബോർഡിൽ എഴുതിയിരിക്കുന്ന തെറ്റ് കണ്ടുപിടിക്കുന്നു. ഹെഡ്മാസ്റ്റർ എങ്ങനെ പ്രതികരിക്കും? ക്ലാസ് സൂപ്പർവിഷൻ്റെ സമയത്ത് ഹെഡ്മാസ്റ്ററാണ് ഇദ്ദേഹം എഴുതുന്ന അധ്യാപകൻ എഴുതുന്ന തെറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. എങ്ങനെ അത് പ്രതികരിക്കും? അധ്യാപകൻ്റെ തെറ്റ് ഉടൻ തിരുത്തുക, അധ്യാപകനെ ക്ലാസ്സിൽ വെച്ച് പരസ്യമായി അപമാനിക്കുക, ക്ലാസ് കഴിയുമ്പോൾ അധ്യാപകനെ തെറ്റ് ബോധ്യപ്പെടുത്തുക, അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കുക. തീർച്ചയായും അവിടെ നടത്തേണ്ട പരിപാടി നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകും സി ആണ്. ക്ലാസ് കഴിയുമ്പോൾ അധ്യാപകനെ തെറ്റ് ബോധ്യപ്പെടുത്തുക എന്ന മാന്യമായ രീതിയാണ് സ്വീകരിക്കേണ്ടത്. അടുത്ത ചോദ്യമാണ്, കുട്ടികളെ ഒന്നിച്ച് മാനം കെടുത്താൻ പാടില്ലല്ലോ. പഠനത്തെ സംബന്ധിച്ചുള്ള, മാത്രമല്ല ഒരു സൈക്കോളജിക്കലായ പല കാരണങ്ങളും ഉണ്ട് കേട്ടോ, ഇരിക്കട്ടെ. പഠനത്തെ സംബന്ധിച്ചുള്ള ശ്രമപരാജയ രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? തൊണ്ടേക്ക്, അതുപോലെ തന്നെ കൊയ്ലർ, കൊഫ്ക, സ്കിന്നർ. തീർച്ചയായും ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആയിട്ടുള്ള തൊണ്ടേക്കാണ്. തൊണ്ടേക്കാണ് ശ്രമപരാജയ സിദ്ധാന്തം മുന്നോട്ട് വച്ചത് എന്ന് നമുക്കറിയാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികളെ അഭിമുഖീകരിച്ചു കൊണ്ട് തന്നെ പ്രവർത്തിപ്പിക്കാവുന്ന ഒരു ദൃശ്യ ഉപകരണമാണ്
ഡാഷ് ഏതാണ്? റേഡിയോ, അതുപോലെ തന്നെ എപ്പിസ്കോപ്പ്, ഓവർഹെഡ് പ്രൊജക്ടർ, അതുപോലെ തന്നെ സ്ലൈഡ് പ്രൊജക്ടർ. തീർച്ചയായും ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? സി ആണ്. ഓവർ ഹെഡ് പ്രൊജക്ടറാണ് വിദ്യാർത്ഥികളെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കാവുന്ന ഒരു ദൃശ്യോപകരണം എന്ന് പറയുന്നത്. ഓവർ ഹെഡ് പ്രൊജക്ടർ. അടുത്ത ചോദ്യമാണ്, അഭികാമ്യമായ വ്യവഹാരങ്ങൾ സമ്മാനിതമാവുകയും അനാശാസ്യമായ നിയമങ്ങൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് ഏത് നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്? അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം, ആവർത്തി നിയമം, പരിണാമ നിയമം. തീർച്ചയായും ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, പരിണാമ നിയമം എന്ന അനുസൃതമായിട്ടാണ് ഈ ഒരു സമ്പ്രദായം വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യമാണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ മിടുക്കരായ കുട്ടികൾക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടുള്ള സ്കൂളുകളുടെ പേരെന്ത്? നവോദയ വിദ്യാലയങ്ങൾ, പബ്ലിക് സ്കൂളുകൾ, അതുപോലെ തന്നെ സെൻട്രൽ സ്കൂളുകൾ, ആശ്രമ സ്കൂളുകൾ. തീർച്ചയായും അതിൻ്റെ ആൻസർ നവോദയ സ്കൂളുകൾ, നവോദയ വിദ്യാലയങ്ങൾ എന്നുള്ളതാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ മിടുക്കരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിട്ടുള്ള സ്കൂളുകളുടെ പേരാണ് ചോദിച്ചത്, നവോദയ സ്കൂളാണ്. അടുത്ത ചോദ്യമാണ്, കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ രീതിയിൽ കാലാകാലങ്ങളിൽ പരിഷ്കരണം നടത്താൻ അധികാരപ്പെട്ട കേന്ദ്രം ഏതാണ്? വിദ്യാഭ്യാസ മന്ത്രാലയം, പി എസ് സി, എൻ സി ഇ ആർ ടി, അതുപോലെ തന്നെ എസ് സി ഇ ആർട്ട്. തീർച്ചയായും അവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്, എസ് സി ഇ ആർട്ട്, ആർ ടി എന്ന് പറയുന്ന ഗ്രൂപ്പിനാണ്. നമുക്ക് പുസ്തകത്തിലേക്ക് കാണാം, അവർക്കാണ് അധികാരമുള്ളത്. അടുത്ത ചോദ്യമാണ്, 1986 ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ദ്രുതഗതിയിലുള്ള മാറ്റം നടപ്പിലാക്കുന്നത് എന്താണ് പറയുക? സ്ഥിതി സമത്വത്തിൻ്റെ അടിത്തറ പാവുകുവാൻ, അതുപോലെ തന്നെ ഭാവി പ്രശ്നങ്ങൾ നേരിടുവാൻ, ആചാര്യമൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ, യുവജനങ്ങൾക്ക് തൊഴിൽ നൽകാൻ. തീർച്ചയായും ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആയിട്ടുള്ള ഭാവി പ്രശ്നങ്ങളെ നേരിടുവാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം, വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ദ്രുതഗതിയുള്ള മാറ്റം നടപ്പിലാക്കുന്നത്. ഭാവി പ്രശ്നങ്ങളോട് കണ്ടുകൊണ്ടാവുന്നില്ല പഠനങ്ങൾ നടക്കേണ്ടത്. അടുത്ത ചോദ്യമാണ്, വിദ്യാഭ്യാസ പ്രക്രിയയിൽ മനഃശാസ്ത്രപരമായ സമീപനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആദ്യമായി എഴുതിയത് ആരാണ്? ജോൺ ഡ്യൂയി, വില്യം ജെയിംസ്, റോസോ സ്കിന്നർ. തീർച്ചയായും ആദ്യമായി ഇങ്ങനൊരു സംഭവം മുന്നോട്ട് വെച്ചത് തീർച്ചയായും വില്യം ജെയിംസാണ് ഇതാവശ്യമാണെന്ന് പറഞ്ഞത്. ഒരു വ്യക്തിയുടെ വളർച്ചയും വികസനവും പ്രധാനമായും ഏത് ഘട്ടത്തെ ആശ്രയിച്ചിരിക്കുന്നു? കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിതി, പാരമ്പര്യവും സാഹചര്യവും, ആഹാരം, കഴിക്കുന്ന വിറ്റാമിൻ ഗുളികകളും അതുപോലെ തന്നെ ടോണിക്കുകളും. തീർച്ചയായും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, പാരമ്പര്യവും സാഹചര്യവുമാണ് ഒരു വ്യക്തിയുടെ വളർച്ചയും വികാസവും ഏറ്റവും പ്രാധാന്യം ലഭിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ബഹുമുഖ ബുദ്ധി ശക്തി എന്ന ആശയം ഗാർഡ്നർ ആദ്യമായി അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? ഫ്രെയിംസ് ഓഫ് മൈൻഡ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, തിങ്കിങ് ബിയോണ്ട് ഐ ക്യു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. തീർച്ചയായും ഇങ്ങനെ ഒരു ആശയം അദ്ദേഹം ഫ്രെയിം ഓഫ് മൈൻഡ് എന്ന പുസ്തകത്തിലാണ് ഗാർഡ്നർ ബഹുമുഖ ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വച്ചത്. ഒരു സമയം ഒരു കഴിവ് മാത്രം വികസിപ്പിക്കാൻ ഉതകുന്ന ഒരു പരിശീലന പരിപാടിയാണ് സിമുലേഷൻ, പീർ ടീച്ചിങ്, ടീം ടീച്ചിങ്, മൈക്രോ ടീച്ചിങ്. തീർച്ചയായും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മൈക്രോ ടീച്ചിങ് ആണ് എന്ന് ഓർത്തു വയ്ക്കുക. വിദ്യാഭ്യാസത്തിൽ ദേശീയ നയം രൂപപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ റിപ്പോർട്ട് ചെയ്ത് വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ നയം ആവശ്യമാണെന്ന് പറഞ്ഞത് സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷനാണോ, കൊത്തേരി കമ്മീഷനാണോ, ഹെൻഡർ കമ്മീഷനാണോ, യൂണിവേഴ്സിറ്റി കമ്മീഷനാണോ? തീർച്ചയായും ഇങ്ങനൊരു സംഭവം മുന്നോട്ട് വെച്ചത് ഹെൻഡർ കമ്മീഷനാണ്. ഇത് മുന്നോട്ട് വെച്ച് വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ നയം രൂപപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത. അടുത്ത ചോദ്യമാണ്, ഏതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ വിദ്യാഭ്യാസ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത്? തീർച്ചയായും യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട്, കൊച്ചേരി കമ്മീഷൻ, രാമമൂർത്തി കമ്മിറ്റി റിപ്പോർട്ട്, ദേശീയ വിദ്യാഭ്യാസ നയം. തീർച്ചയായും ഡി ആയിട്ടുള്ള രാമമൂർത്തി കമ്മിറ്റി
റിപ്പോർട്ട് പ്രകാരമാണ് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വന്നത്. യുക്തിയുക്തമായ രീതിയിൽ ശാസ്ത്രത്തെ സമീപിക്കുന്ന ഒരു കരിക്കുലം ഡേസ് തലത്തിൽ തുടങ്ങാവുന്നതാണ്. പ്രൈമറി, പിന്നെ മിഡിൽ സ്കൂൾ, ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ. തീർച്ചയായും ഡി ആയിട്ടുള്ള നമ്മുടെ ഹൈസ്കൂൾ തലത്തിൽ തുടങ്ങാവുന്നതാണ്. അടുത്ത ചോദ്യമാണ്, ഒരു വ്യക്തിയെയോ സമൂഹത്തെയോ വസ്തുവിനെയോ ആശയത്തെയോ സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ ഉള്ള പ്രവണതയ്ക്ക് എന്ത് പറയാം? താല്പര്യം, അഭിക്ഷമത, അഭിഭാവം, അഭിപ്രേരണ. തീർച്ചയായും അതിൽ ബി ആയിട്ടുള്ള അഭിഭാവം എന്ന വാക്കാണ് അത് നമ്മൾ ഉപയോഗിക്കുക തിരസ്കരിക്കാൻ സ്വീകരിക്കാനൊക്കെയുള്ള ആ ഒരു പ്രവണതയ്ക്ക്. അടുത്ത ചോദ്യമാണ്, സാർവത്രിക സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നൽകണമെന്ന് നിർദ്ദേശിച്ചതാരാണ്? സർജൻ റിപ്പോർട്ട്, വുഡ്സ് ഡെസ്പാച്ച്, ഹൺഡ്രഡ് കമ്മീഷൻ, അവ തന്നെ ഹാർട്ടോ കമ്മിറ്റി. തീർച്ചയായും ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചത് എ സർജൻറ്റ് റിപ്പോർട്ടാണ് മുന്നോട്ട് വെച്ചത് എന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യമാണ്, ദ്വിഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? ദ്വിഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാ? സ്പെയർമാൻ, ബിനറ്റ്, തൊണ്ടേക്ക്, അതുപോലെ തന്നെ എസ്കിറോൾ. തീർച്ചയായും ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചത് എ സ്പെയർമാനാണ് ദ്വിഘടക സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് എന്ന് ഓർത്ത് വെക്കുക. ബുദ്ധിമാപനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തെർമാർ, സ്റ്റാൻഫോർഡ്, ബിനറ്റ്, സ്പെയർമാൻ. തീർച്ചയായും ബി ആയിട്ടുള്ള ബിനറ്റ് ആണ് ഈ പേരിൽ അറിയപ്പെട്ടത്. ബോധനത്തിൽ ഉപകരണങ്ങളെ വളരെയധികം ആശ്രയിക്കുന്നത് കൊണ്ടുള്ള പ്രധാന ദോഷമെന്ത്? സമയം വളരെയധികം വേണ്ടി വരുന്നു, അധ്യാപകൻ്റെ അധ്വാന ഭാരം വർദ്ധിക്കുന്നു, പഠനം വെറും കളിയായി തരം താഴ്ന്നു, ഗുണാത്മകമായ ചിന്തിക്കാനുള്ള കഴിവ് വികസിപ്പിക്കുന്നതിന് തടസ്സമായിരിക്കുന്നു. ഇതിലെ ഏതാണ്? തീർച്ചയായും ഡി എന്ന ഗുണാത്മകരമായി ചിന്തിക്കാനുള്ള കഴിവ് വികസിപ്പിക്കുന്നതിന് തടസ്സമായിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യമാണ്, ആദ്യഘട്ടങ്ങളിൽ പഠന പുരോഗതി മന്ദമായിരിക്കുകയും ക്രമേണ വർദ്ധിക്കുകയും ചെയ്താൽ പഠനവക്രം എന്താണ്? ആദ്യം മന്ദമായിരുന്നു, പിന്നെയോ അത് കഴിഞ്ഞിട്ട് ഒന്ന് ക്രമേണ വർദ്ധിക്കുകയും ചെയ്യുന്നു, ഇരുവുമാണുള്ളത്. അതിന് നദമധ്യ വക്രം, ക്രതുരേഖാ വക്രം, ഉന്മധ്യ വക്രം, സമ്മിശ്ര വക്രം. തീർച്ചയായും അതിന് കാരണമാകുന്നത് അത് നദമധ്യ വക്രമാണ് എന്നോർത്ത് വെക്കുക. ഗാർഡയുടെ സിദ്ധാന്തപ്രകാരം അദ്യനയം നടക്കുന്നത് എവിടെയാണ്? ചെയിൻ രൂപീകരണത്തിലൂടെ, ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ, ആന്തരിക ബോധത്തിൽ കൂടിയാണ്, പരിഹാരത്തിലൂടെയാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ചെറിയ ചെയിൻ രൂപീകരണത്തിലൂടെയാണ് അദ്യനയം നടക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യമാണ്, പ്രൈമറി വിദ്യാഭ്യാസം കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറാക്കുകയാണ്. ഈ ലക്ഷ്യം മുന്നോട്ട് വെച്ചത് സാർജൻ്റ് കമ്മീഷൻ, ഹൺഡ്രഡ് കമ്മീഷൻ, ഹാർട്ടോ കമ്മീഷൻ, വുഡ്സ് ഡെസ്പാച്ച്. തീർച്ചയായും ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഹൺഡ്രഡ് കമ്മീഷനാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യമാണ്, പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് മാതൃഭാഷയിൽ വിദ്യാഭ്യാസം നൽകണമെന്ന് നിർദ്ദേശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ആർട്ടിക്കിൾ 28(1), ആർട്ടിക്കിൾ 350(a), ആർട്ടിക്കിൾ 25(1), ആർട്ടിക്കിൾ 28(1). തീർച്ചയായും ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചത് ബി ആയിട്ടുള്ള ആർട്ടിക്കിൾ 350(a) ആണ് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യമാണ്, ആലസ്യം ഏറ്റവും കുറച്ച് സൃഷ്ടിക്കുന്ന സ്കൂൾ വിഷയം ഏതാണ്?
ഗണിതം മാതൃഭാഷ ചരിത്രം ഇംഗ്ലീഷ് തീർച്ചയായും നമുക്കറിയാം ചരിത്രം കേട്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ബി ചരിത്രം എന്നതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ ഒരു ക്ലാസ്സിലെ കുട്ടികൾ തമ്മിലുള്ള സാമൂഹ്യ ബന്ധം മനസ്സിലാക്കാനുള്ള ഉപാധി എന്താണ് ഇൻ്റർവ്യൂ ബുദ്ധി പരീക്ഷ അതുപോലെ തന്നെ സോഷ്യോഗ്രാം റോഷോ ഇംഗ്പോർട്ട് ടെസ്റ്റ് തീർച്ചയായും ബി ആയിട്ടുള്ള സോഷ്യോഗ്രാം വഴി നമുക്ക് കുട്ടികൾ തമ്മിലുള്ള സാമൂഹിക ബന്ധം നമുക്ക് പരിശോധിക്കാവുന്നതാണ് അടുത്ത ചോദ്യമാണ് കൂടുതലൊന്നും അറിയാതെ ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്ന കുട്ടിയുടെ പഠനം ഏത് തരത്തിലുള്ളതാണ് കൂടുതലൊന്നും അറിയില്ല ഉരുണ്ടാണെന്ന് ഒരു പറയുന്നുണ്ട് അർത്ഥബോധത്തോടെയുള്ള പഠനം നിരൂപണാത്മക പഠനം സമ്പ്രത്യാത്മക പഠനം ഉപരിപ്ലവ പഠനം തീർച്ചയായും സമ്പ്രത്യാത്മക പഠനം എന്നാണ് അതിന് പറയുക അതാണ് റൈറ്റ് ആൻസർ സി എസ് ആർ ബന്ധകം ശരിയല്ലെന്നും ആർ എസ് ക്രമമാണ് പഠനത്തിനാധാരമെന്നും അഭിപ്രായപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണ് സ്കിന്നർ തൊണ്ടേക്ക് കൊയ്ലർ പാവ്ലോ തീർച്ചയായും സ്കിന്നർ ആണ് അതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ അദ്ദേഹമാണ് ആർ എസ് ക്രമമാണ് റെസ്പോൺസ് സ്റ്റിമുലസ് ബന്ധമാണ് ഉള്ളത് എന്ന് പറഞ്ഞത് പഠനത്തെ സംബന്ധിച്ച് പാവ്ലോവ് ആവിഷ്കരിച്ച സിദ്ധാന്തം ഏതാണ് ശ്രമപരാജയ നിയമം സന്നദ്ധതാ നിയമം ക്രിയാ പ്രസ്ഥാനാനുബന്ധം ക്ലാസിക്കൽ കണ്ടീഷനിങ് തീർച്ചയായും പാവ്ലോ ആവിഷ്കരിച്ച സിദ്ധാന്തം ഏതാണതിൽ തീർച്ചയായും നമുക്ക് അറിയാം ഡി ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് അദ്ദേഹം ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യമാണ് മോഷണം ഒരു തെറ്റായ പ്രവൃത്തിയാണെന്ന് കുട്ടി മനസ്സിലാക്കുന്നത് ഏത് തരം വികസനത്തിൽ പെടുന്നു കായികം വൈകാരികം മാനസികം സദാചാരം തീർച്ചയായും ഡി സദാചാരപരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് അവിടെ നടക്കുന്നത് അടുത്ത ചോദ്യമാണ് ബോധന രീതികളിൽ സമയലാഭം ഉറപ്പാക്കുന്ന രീതിയാണ് പദ്ധതി രീതി പ്രശ്നപരിഹാര രീതി പ്രയോഗശാല രീതി പ്രസംഗ രീതി തീർച്ചയായും പ്രസംഗ രീതിയാണ് സമയലാഭം ഉറപ്പാക്കുന്നത് അടുത്ത ചോദ്യമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോട്ട് പദ്ധതിയുടെ ഉദ്ദേശം എന്താണ് പ്രൈമറി സ്കൂളിൽ ആവശ്യമായ സൗകര്യങ്ങൾ നൽകുക എല്ലാ പ്രൈമറി സ്കൂളുകളിലും ഒരു ബ്ലാക്ക് ബോർഡെങ്കിലും നൽകുക വയോജന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ബ്ലാക്ക് ബോർഡ് നൽകുക ബ്ലാക്ക് ബോർഡ് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പഠിക്കൽ തീർച്ചയായും ഇവിടെ എ പ്രൈമറി സ്കൂളുകളിൽ ആവശ്യമായ സൗകര്യങ്ങൾ നൽകുക എന്നതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതിയുടെ ഉദ്ദേശമെന്ന് പറയുന്നത് അടുത്ത ചോദ്യമാണ് പരസ്പരം ബന്ധപ്പെട്ടതും സ്വയം നിൽക്കുന്നതുമായ ഒരു പാഠഭാഗം എന്താണ് ഏകകം യൂണിറ്റ് പരികൽപ്പനകൾ ദത്തങ്ങൾ തീർച്ചയായും സി പരികൽപ്പനകളാണ് പരസ്പരം ബന്ധപ്പെട്ടതും സ്വയം നിൽക്കുന്നതുമായൊരു പഠന പാഠഭാഗം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംയോജന ക്രിയാതന്ത്രത്തിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത് യുക്തീകരണം ഉദാത്തീകരണം പ്രക്ഷോഭണം സമ്പ്രത്യായ പഠനം തീർച്ചയായും ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് ഡി എന്ന് പറയുമ്പോൾ സമ്പ്രത്യായ പഠനമാണ് അതിൽപ്പെടാത്തത് അടുത്ത ചോദ്യമാണ് ജൻശിക്ഷണ നിലയം എന്നത് എന്നാൽ എന്ത് ജൻശിക്ഷണ നിലയം എന്നാൽ എന്താണ് തുറ സാക്ഷരതാ കേന്ദ്രം സെക്കൻഡറി സ്കൂൾ ഡിഗ്രി കോളേജുകൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി തീർച്ചയായും ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ് തുടർ സാക്ഷരതാ കേന്ദ്രമാണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യമാണ് ലക്ഷ്യോന്മുഖമായി പ്രവർത്തിക്കുന്നതിനുള്ള അന്തശ്ചേദന എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാൽ എന്താണ് ലക്ഷ്യോന്മുഖമായിട്ട് പ്രവർത്തിക്കുന്നതിനുള്ള പഠനസ്ഥിതി അഭിപ്രേരണ അഭിഭാവം ആത്മകഥനം തീർച്ചയായും അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ് അഭിപ്രേരണയാണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ബുദ്ധമത വിദ്യാഭ്യാസത്തിലെ വിദ്യാരംഭ ചടങ്ങാണ് എന്ത് ഉപനയന അതുപോലെ തന്നെ ഉപസംവാദ അതുപോലെ തന്നെ
പബജ സമാവർത്തനം. തീർച്ചയായും അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. പജ പബജ എന്നതാണ് അവർ ഉപയോഗിക്കുന്ന വാക്കതിന്. ഒരു തൊഴിലിലോ മറ്റെന്തെങ്കിലും രംഗത്തോ വിജയിക്കുന്നതിനുള്ള സഖ്യത്തെ വിശേഷിപ്പിക്കുന്ന പേരെന്ത്? അഭിക്ഷമത, താല്പര്യം, അഭിഭാവം, ബുദ്ധി. തീർച്ചയായും എ, അഭിക്ഷമത എന്നാണ് അതിന് പറയുക എന്നോർത്ത് വെക്കുക. പ്രയോഗശാലകളെ ലബോറട്ടറി, പഠനമുറി, സ്റ്റഡി റൂമുകളാക്കി മാറ്റേണ്ടതാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ലൈബ്രറിയാണ് പഠന റൂമാക്കി മാറ്റണമെന്ന് പറഞ്ഞാൽ ആരാണ്? ചോണ്ടി, അതുപോലെ പെസലോസി, UNICEF, UNESCO ഏതാണ് ഈ അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ഡി ആണ്. ചോദ്യമാണ്, SUPW സ്കൂൾ പഠന പദ്ധതിയുടെ ഒരു ഭാഗമാക്കണമെന്ന് ശുപാർശ ചെയ്തത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഈശ്വർഭായ് പട്ടേൽ കമ്മിറ്റി, കൊത്തേരി കമ്മീഷൻ, മുതലിയൻ കമ്മീഷൻ, നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ. തീർച്ചയായും എ, ഈശ്വർഭായ് പട്ടേൽ കമ്മിറ്റിയാണ് സ്കൂൾ പഠന രീതിയുടെ ഭാഗമായിട്ട് കാണണമെന്ന് SUPW കാണണമെന്ന് പറഞ്ഞത്. അടുത്ത ഒരു ചോദ്യമാണ്, ഒരു ശാസ്ത്ര കരിക്കുലത്തിൽ ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ടത്, അത് ഡാഷ് എന്നായിരിക്കണം. പ്രായോഗിക ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നത്, അയവുള്ളതും അധ്യാപകന് സ്വാതന്ത്ര്യം നൽകുന്നതുമായത്, ധാരാളം പ്രവർത്തനങ്ങളും പ്രൊജക്റ്റുകൾക്കും സാധ്യതയുള്ളത്, കുട്ടികൾക്ക് രസകരമായതും അധ്യാപകർക്ക് പരിചിതമായതുമായത്. തീർച്ചയായും മറ്റു കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് നമുക്കറിയാം. റൈറ്റ് ആൻസർ, അയവുള്ളതും അധ്യാപകർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമാണ് ഒരു ശാസ്ത്ര കരിക്കുലത്തിൽ ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ടത്. അടുത്ത ചോദ്യമാണ്, ബുദ്ധിവികാസം ഇന്ദ്രിയ ചലനഘട്ടം, പ്രാക് ക്രിയാത്മക ഘട്ടം, മൂർത്തി ക്രിയാത്മക ഘട്ടം, ഔപചാരിക ക്രിയാത്മക ഘട്ടം എന്നിങ്ങനെ നാല് ഘട്ടങ്ങളിലാണ് നടക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? ജീൻ പിയാഷെ, ഗാർഡെ, ബ്രോണർ, കൈലർ. തീർച്ചയായും ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ജീൻ പിയാഷെയാണ്. ഈ ഇങ്ങനെ ബുദ്ധിവികാസം ഇന്ദ്രിയ ചലകം എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. അടുത്ത ചോദ്യമാണ്, പ്രൈമറി ഘട്ടത്തിൽ സ്വീകരിക്കാവുന്ന ആശാസ്യമായ ബോധന രീതി ഏതാണ്? വിഷയ കേന്ദ്രീകൃതം, ശിശു കേന്ദ്രീകൃതം, പ്രശ്ന കേന്ദ്രീകൃതം, അധ്യാപക കേന്ദ്രീകൃതം. തീർച്ചയായും അവിടെ ചെയ്യേണ്ടത് ബി, ശിശു കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസമാണെന്ന് നമുക്കറിയാം. അടുത്ത ചോദ്യമാണ്, പഠിച്ച കാര്യങ്ങളെല്ലാം സംഗ്രഹിച്ച ക്രമാനുഗതമായി അനുസരിക്കുന്ന ടെക്നിക്കിൻ്റെ പേരെന്ത്? എന്താണ്, പ്രോഗ്രാംഡ് ലേണിംഗ്, അതിപഠനം, പുനരാവലോകനം, സാന്ധരാള പഠനം. തീർച്ചയായും അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്, പുനരവലോകനമാണ് അവിടെ നടത്തേണ്ടത്. അതേവിധമാണ്, തയ കൊടുത്തിരിക്കുന്നതിൽ ബുദ്ധിപരമായ നൈപുണി ഏത്? ഡ്രോയിങ്, പർവ്വതാരോഹണം, അധ്യാപനം, ടൈപ്പിംഗ്. തീർച്ചയായും ഏതാണ് ഇവിടെ? തീർച്ചയായും നമുക്കറിയാം അധ്യാപനം എന്നുള്ളതാണ് ബുദ്ധിപരമായ നൈപുണി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യമാണ്, ഒരു മൂല്യനിർണയ ഉപാധിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? മൂല്യനിർണയത്തിനുണ്ടായിരിക്കേണ്ട റിലയബിലിറ്റി, അതുപോലെ തന്നെ വാലിഡിറ്റി, ഒബ്ജക്റ്റിവിറ്റി, പ്രാക്ടിക്കലബിലിറ്റി. തീർച്ചയായും ഇവിടെ ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറയുന്നത് ബി ആണ്. വാലിഡിറ്റിയാണ് ഒരു മൂല്യനിർണയ ഉപാധിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അടുത്ത ചോദ്യമാണ്, കുട്ടികളിൽ അഭിപ്രേരണം ഉണ്ടാക്കാൻ സഹായിക്കാത്ത മാർഗമെന്ത്? ജീവിതവുമായി ബന്ധപ്പെടുത്തി പാഠങ്ങൾ പഠിപ്പിക്കുക, അർഹമായ പ്രശംസകൾ നൽകുക, ഭക്ഷണ രീതിയിലൂടെ മാത്രം പഠിപ്പിക്കുക. ഭക്ഷണ എന്നല്ല, ഭാഷണ എന്നായിരിക്കും. അതുപോലെ തന്നെ ദൃശ്യ ശ്രാവ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പഠിപ്പിക്കുക. തീർച്ചയായും ഇവിടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് സി ആണ്, കുട്ടികളിൽ അഭിപ്രായം ഉണ്ടാക്കാൻ.
ഭാഷണ രീതിയിൽ തന്നെ പഠിപ്പിക്കുക എന്നുള്ളത് കുട്ടികൾ അഭിപ്രായം ഉണ്ടാക്കാൻ സഹായിക്കാത്ത മാർഗമാണ് എന്ന് നമുക്കറിയാം. അതാണ് എൻ്റെ ഒരു റൈറ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ ആരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനാണ് DIET സ്ഥാപിക്കപ്പെട്ടത്? സെക്കൻഡറി സ്കൂൾ അധ്യാപകർ, വിദ്യാഭ്യാസ ഓഫീസർമാർ, അധ്യാപക ശിക്ഷകർ, അതുപോലെ തന്നെ പ്രൈമറി സ്കൂൾ അധ്യാപകർ. തീർച്ചയായും ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് ഡി അവർ പ്രൈമറി സ്കൂൾ അധ്യാപകൻ ആണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത ചോദ്യമാണ്, അനേകം പ്രത്യേക ഉദാഹരണങ്ങൾ പരിശോധിച്ച് ഒരു സാമാന്യ തത്വത്തിൽ എത്തിച്ചേരുന്ന ചിന്താ സമ്പ്രദായത്തിൻ്റെ പേര്. ആഗമന രീതി, ഉഗ്രതന രീതി, നിഗമന രീതി, അപഗ്രഥന രീതി. ഏതാണ് അവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? എ എന്നാണ്. ആഗമന രീതിയാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യമാണ്, ശാസ്ത്രബോധം കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം ദേശ് എന്നതാണ്. ജീവിത നിലവാരം സുഖം വർദ്ധിപ്പിക്കുന്നു, ആരോഗ്യവും ജീവിത ധൈര്യവും പ്രദാനം ചെയ്യുന്നു, ശാസ്ത്രീയ മനോഭാവത്തിൽ കൂടി മാനവികത വളർത്തുന്നു, പ്രകൃതി രഹസ്യങ്ങൾ അറിയാൻ സഹായിക്കുന്നു. തീർച്ചയായും ഇവിടെ ഏറ്റവും കൂടുതൽ പ്രധാനം എന്ന് പറഞ്ഞത് സി ആണ്, ശാസ്ത്രീയ മനോഭാവത്തിൽ കൂടി മാനവികത വളർത്തുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യമാണ്, പ്രദർശന വസ്തുക്കളെ വിലയിരുത്തുമ്പോൾ കൂടുതൽ പരിഗണന നൽകേണ്ട മാനദണ്ഡം എന്താണ്? ആകർഷകത, ശാസ്ത്രീയ സമീപനം, ഉൽപ്പാദന ചിലവ്, ശില്പ ചാതുര്യം. തീർച്ചയായും ഇവിടെ പ്രാധാന്യം കൊടുക്കണം. നമുക്കറിയാം ശാസ്ത്ര പരിപാടിയാണല്ലോ, അപ്പോൾ ശാസ്ത്രീയ സമീപനമാണ് അവിടെ പ്രാധാന്യം നൽകേണ്ടത്. അടുത്ത ചോദ്യമാണ്, സ്ഥിരമായി മണിയൊച്ച കേൾപ്പിച്ച് ഭക്ഷണം കൊടുത്തിരുന്ന നായ മണിയൊച്ച കേൾക്കുമ്പോൾ ഉമനീർ ശ്രവിപ്പിച്ചാൽ മണിയൊച്ച എന്താണ്? നൈസർഗിക ചോദനമാണോ, കൃത്രിമ ചോദകമാണോ, അനുബന്ധിത പ്രതികരണമാണോ, അനുബന്ധിതം ചെയ്യാത്ത ശ്രോതകമാണോ? തീർച്ചയായും നമുക്കറിയാം അത് എന്ന് പറയുന്നത് കൃത്രിമ ചോദകമാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിവേദമാണ്, ഗാഡയുടെ പഠന ശ്രേണിയിലെ ഏറ്റവും ഉന്നതിയിൽ വരുന്ന പ്രാരൂപം ഏത്? സംജ്ഞാ പഠനം, ചോദക പ്രതികരണ പഠനം, ശ്രേണി പഠനം, പ്രശ്ന പരിഹാരം. തീർച്ചയായും വരുന്നത് ഡി ആണ്, പ്രശ്ന പരിഹാരമാണ് വരുന്നത്. പഠനത്തിൻ്റെ ക്രമീകരണ ശേഷി ആവിഷ്കരിച്ചത് ആരാണ്? തൊണ്ടേക്ക്, അതുപോലെ തന്നെ പാവ്ലോ, സ്കിന്നഗാഡെ. തീർച്ചയായും സി ഗാഡയാണ് പഠനത്തിൻ്റെ ക്രമീകരണ ശേഷി ആവിഷ്കരിച്ചത്. അടുത്ത ചോദ്യമാണ്, മനോവിശ്ലേഷണം എന്ന ചികിത്സാ രീതി ആവിഷ്കരിച്ചത് ആരാണ്? വില്യം വൂണ്ട്, കാൾ യുങ്, സിഗ്മൻ ഫ്രോയിഡ്, കർട്ട് ലെവിൻ. തീർച്ചയായും ആരാണ് ഇത് ആവിഷ്കരിച്ചിട്ടുള്ളത്? സി ഗാഡയാണ് ഇങ്ങനൊരു സംഭവം. സിഗ്മൻ ഫ്രോയിഡാണ് ഇങ്ങനൊരു സംഭവം മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമുക്കറിയാം. സിഗ്മൻ ഫ്രോയിഡാണ് മനോവിശ്ലേഷണം എന്ന ചികിത്സാ രീതി മുന്നോട്ട് വെച്ചത്. അടുത്ത ചോദ്യമാണ്, ഗ്രേഡിംഗ് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഡാഷ് തത്വമാണ്. ശോധന പട്ടികയുടെ അളവ്, തോതുകളുടെ, ചോദ്യവലികളുടെ, സംഭവ രേഖകളുടെ. തീർച്ചയായും എന്താണ് അവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? അളവ് തോതുകളുടെ തത്വമാണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിർത്തുകയാണ്, ഒത്തിരി സമയമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതുപോലെ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്ക് ഗുഡ് ബൈ.